നമസ്കാരം പ്രവാസി വാർത്ത ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ യുഎഇയിൽ കോവിഡ് കേസുകളിൽ റെക്കോർഡ് വർധനവ് ഇന്ന് 3382 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു സൗദിയിൽ സ്കൂളുകൾ തൽക്കാലം തുറക്കില്ല ക്ലാസുകൾ ഓൺലൈൻ വഴി തുടരും രണ്ടാം സെമസ്റ്റർ ക്ലാസുകൾ അടുത്ത ആഴ്ച മുതൽ പണം തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി എംബസി പേരിൽ വ്യാജ കോളുകൾ ലഭിച്ചാൽ ബന്ധപ്പെടണമെന്നും നിർദ്ദേശം കോവിഡ് മുൻകരുതൽ നടപടികളിൽ വീഴ്ച വരുത്തരുതെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം വാക്സിൻ എത്തിയെന്നത് രോഗത്തിന്റെ അവസാനമല്ലെന്നും അധികൃതർ വാർത്തകൾ വിശദമായി നോക്കാം യുഎഇയിൽ കോവിഡ് കേസുകളിൽ ഇന്ന് റെക്കോർഡ് വർധനവ് യുഎഇയിൽ ഇന്ന് 3382 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ് ഗൾഫിലെ കോവിഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജമാൽ ചേരുന്നുണ്ട് ജമാൽ ഒരിടവേളയ്ക്ക് ശേഷം ഗൾഫിൽ യുഎഇയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിനമാണ് ഇന്ന് എന്താണ് കോവിഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യുഎഇയിൽ റെക്കോർഡ് വർധനമാണ് ഇന്ന് കോവിഡ് കേസുകളിൽ രേഖപ്പെടുത്തിയത് ഇതാദ്യമായാണ് ഒരു ദിവസം 3382 കേസുകൾ യുഎഇയിൽ സ്ഥിരീകരിക്കുന്നത് ഇതോടെ യുഎഇയിലെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 2,42,969 ആയി വർദ്ധിച്ചിട്ടുണ്ട് 3 പേർ കൂടി ഇന്ന് മരിച്ചു 726 പേരാണ് ഇതിനകം യുഎഇയിൽ കോവിഡ് മൂലം മരിച്ചിട്ടുള്ളത് അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ സൗദി അറേബ്യയിലും ഒമാനിലും ഖത്തറിലും കുവൈത്തിലും ബഹ്റൈനിലും കോവിഡ് കേസുകൾ കുറയുന്നു സൗദി അറേബ്യയിൽ നിന്ന് 169 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 3,64,440 പേർക്ക് സൗദിയിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടുണ്ട് 6 പേർ കൂടി സൗദിയിൽ മരിച്ചതോടെ 6,310 ആയി സൗദിയിലെ കോവിഡ് മരണസംഖ്യ വർദ്ധിച്ചു ഒമാനിൽ ഇന്ന് 178 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 1,31,264 ഒമാനിലെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ഒരാൾ കൂടി മരിച്ചു 1,509 ഒമാനിലെ കോവിഡ് മരണസംഖ്യ ഖത്തറിൽ ഇന്ന് 201 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 1,46,480 പേർക്ക് ഖത്തറിൽ കോവിഡ് ബാധിച്ചിരിക്കുന്നു 246 പേർ ഖത്തറിൽ കോവിഡ് മൂലം മരിക്കുകയും ചെയ്തിട്ടുണ്ട് കുവൈത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കോവിഡ് കേസുകളിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് കുവൈത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ന് 560 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 1,56,434 പേർക്ക് കുവൈത്തിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിരിക്കുന്നു 946 പേർ ഇവിടെ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹ്റൈനിലാണെങ്കിൽ 96,470 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് 356 പേർ ഇവിടെ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ യുഎഇ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയുന്നു അതേസമയം യുഎഇയിൽ ആശങ്കാജനകമായ രീതിയിൽ തന്നെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു അതേസമയം കോവിഡ് പ്രതിരോധ നടപടികൾ അധികൃതർ കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഒമാനിലും കുവൈത്തിലും യുഎഇയിലും മറ്റു ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും വാക്സിൻ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വിവരങ്ങൾ വ്യക്തമാണ് യുഎഇയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു അതേസമയം മറ്റു രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയുന്നു എന്ന റിപ്പോർട്ടാണ് ജമാൽ നൽകിയത് മറ്റു വാർത്തകൾ നോക്കാം സൗദിയിൽ സ്കൂളുകൾ തൽക്കാലം തുറക്കുകയില്ലെന്നും ഓൺലൈൻ വഴി ക്ലാസുകൾ തുടരുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു രണ്ടാം സെമസ്റ്റർ അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കെയാണ് മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പൊതുവിദ്യാഭ്യാസം സർവകലാശാലകൾ സാങ്കേതിക പരിശീലനം എന്നിവയെല്ലാം ഓൺലൈൻ വഴിയായിരിക്കും നടക്കുക ഒന്നാം ടൈം വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ വിജയത്തെ തുടർന്ന് രണ്ടാം ടൈമിൻ്റെ 10ാം ആഴ്ച അവസാനിക്കുന്നതുവരെ വിദ്യാർത്ഥികൾ ഓൺലൈൻ വഴി പഠനം തുടരുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന പ്രവാസികളുടെ പണം തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി വ്യാജ കോളുകൾ ലഭിച്ചാൽ എംബസിയെ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു കുവൈറ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് എംബസി ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന പണം തട്ടുകയെന്ന ലക്ഷ്യത്തോടുകൂടി കുവൈത്തിലെ പ്രവാസികളെ ഫോൺ ചെയ്യുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി തട്ടിപ്പു സംഘത്തിൽ പ്രവർത്തിക്കുന്നവർ എംബസിയിലെ ഉദ്യോഗസ്ഥരാണെന്ന തരത്തിൽ വിശദാംശങ്ങൾ നൽകി പ്രവാസികളെ കബളിപ്പിക്കുകയും തുടർന്ന് ബാങ്ക് വിവരങ്ങൾ ശേഖരിച്ച് പണം തട്ടുന്നതായും എംബസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുവൈത്തിലെ പ്രവാസികൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ബാങ്ക് വിവരങ്ങളും മറ്റ് പണമിടപാടുകളുടെ വിവരങ്ങളും ആർക്കും നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈത്തിലെ ഇന്ത്യൻ പൗരന്മാരോട് എംബസി ഒരിക്കലും ഇത്തരത്തിലുള്ള പണമിടപാടിനു വേണ്ടി ടെലിഫോൺ കോളുകൾ വഴിയോ അനധികൃത മാർഗങ്ങൾ വഴിയോ വിശദാംശങ്ങൾ ആവശ്യപ്പെടില്ലെന്നും എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എംബസി നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പ് അറിയിക്കുന്നു. അതിനാൽ ബന്ധപ്പെട്ട എല്ലാവരോടും അതീവ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം ശ്രമങ്ങൾക്ക് ഇരയാകരുതെന്നും വ്യാജ കോളുകൾ ആർക്കെങ്കിലും വന്നാൽ HOC.kuwait@mea.gov.in എന്ന വെബ്സൈറ്റ് വഴി ഇന്ത്യൻ എംബസിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. മുൻപും പലതവണ നിരവധി പേർക്ക് ഇത്തരത്തിൽ കോളുകൾ വരികയും ചിലരെങ്കിലും വിളിക്കുന്നത് എംബസി ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിച്ച് സ്വകാര്യ വിവരങ്ങൾ നൽകി പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും മുന്നറിയിപ്പുമായി എംബസിയുടെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. TV ഹിക്മത്ത്, കൈരളി ന്യൂസ്, കുവൈത്ത്. ഒമാനിൽ നിരവധി വാണിജ്യ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചെങ്കിലും സുപ്രീം കമ്മിറ്റി നിർദ്ദേശപ്രകാരമുള്ള കോവിഡ് മുൻകരുതൽ നടപടികൾ ഇപ്പോഴും പ്രാബല്യത്തിലുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ. വാക്സിൻ എത്തി എന്നത് മഹാമാരിയുടെ അവസാനമല്ലെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഒമാനിൽ ഒത്തുചേരലുകൾക്കുള്ള വിലക്കും പൊതുസ്ഥലത്ത് മുഖാവരണം ധരിക്കുന്നതുമടക്കം സുപ്രീം കമ്മിറ്റി നിർദ്ദേശപ്രകാരമുള്ള കോവിഡ് മുൻകരുതൽ നടപടികൾ ഇപ്പോഴും പ്രാബല്യത്തിലുണ്ടെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സയീദി പറഞ്ഞു. ചിലർ മുൻകരുതൽ നടപടികൾ പാലിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വാക്സിൻ എത്തിയത് മഹാമാരിയുടെ അവസാനമല്ലെന്നും സുപ്രീം കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. 22,749 പേരാണ് ഇതുവരെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. 2 ഘട്ടങ്ങളിലായി 27,000 ഡോസ് വാക്സിനാണ് ഒമാന് ലഭിച്ചത്. 82% പേർക്ക് ഇതിനകം വാക്സിൻ നൽകിയിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ മസ്ജിദുകളും തുറക്കുന്നത് സംബന്ധിച്ച് ആലോചനകൾ നടന്നുവരികയാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ക്വാറന്റൈൻ കാലാവധി കഴിയുന്നവർ ട്രാക്കിംഗ് ബ്രേസ്ലെറ്റ് തൊട്ടടുത്ത ആരോഗ്യ സ്ഥാപനത്തിൽ തിരിച്ചു നൽകണം. അല്ലാത്ത പക്ഷം £1,000 പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ഒമാൻ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കൈരളി സലാലയുടെ 5-ാം നമ്പർ യൂണിറ്റ് പ്രസിഡന്റും CC മെമ്പറുമായ MK ഷാജുവിന് കൈരളി സലാല യാത്രയയപ്പ് നൽകി. കൈരളി പ്രസിഡന്റ് K റഹീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയയപ്പ് ചടങ്ങ് കൈരളി രക്ഷാധികാരിയും ലോകകേരള സഭാംഗവുമായ AK പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. കൈരളി ജോയിന്റ് സെക്രട്ടറി സിജോയ്, യൂണിറ്റ് സെക്രട്ടറി ഹെൽബിറ്റ് രാജ്, റിജിൻ തുടങ്ങിയവർ സംസാരിച്ചു. കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ വിഖായ വിംഗ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജാബ്രിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ വെച്ച് നടന്ന ക്യാമ്പിൽ KICയുടെ അബ്ബാസിയ, ഹർവാനിയ, ഹഹാഹിൽ, സിറ്റി, ഹവല്ലി തുടങ്ങി മേഖലകളിൽ നിന്നുമുള്ള 100-ലധികം പേർ പങ്കെടുത്തു. KIC ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി എടയാറ്റൂർ, പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി പൊന്മള, ജനറൽ സെക്രട്ടറി സൈനുൽ അബീദ് ഫൈസി, ട്രഷറർ ES അബ്ദുൾ റഹ്മാൻ ഹാജി, സെക്രട്ടറിമാരായ ഷിഹാബ് കൊടുങ്ങല്ലൂർ, നിസാർ അലങ്കാർ, വിഖായ കേന്ദ്ര കൺവീനർ സവാദ് കൊയിലാണ്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. വനിതാവേദി കുവൈറ്റ് ക്രിസ്മസ് പുതുവത്സരാഘോഷവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. വനിതാവേദി കുവൈറ്റിന്റെ ആദ്യകാല പ്രവർത്തകയും മുൻ ജനറൽ സെക്രട്ടറിയുമായ ശ്യാമള നാരായണന് യാത്രയയപ്പ് നൽകി. ഓൺലൈനായി നടന്ന പരിപാടിയിൽ വനിതാവേദി കുവൈറ്റ് പ്രസിഡന്റ് രമ അജിത് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം സജിദാസ് കറിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗം N അജിത് കുമാർ, ലോകകേരള സഭാംഗം സാം പൈനുമൂട്, കലാ കുവൈറ്റ് പ്രസിഡന്റ് ജ്യോതിഷ് ചെറിയാൻ, ഉപദേശക സമിതി അംഗങ്ങളായ R നാഗനാഥൻ, സജി തോമസ് മാത്യു, TV ഹിക്മത്ത്, ആക്ടിംഗ് സെക്രട്ടറി ആശ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രവാസികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സർക്കാരിന്റെ നടപടി ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ് നൽകുന്നതെന്ന് UAEയിലെ സാംസ്കാരിക സാമൂഹിക സംഘടനയായ ഓർമ്മ അഭിപ്രായപ്പെട്ടു. നോർക്കയുടെ നേതൃത്വത്തിലാണ് ഇൻഷുറൻസ് പദ്ധതി. എല്ലാ പ്രവാസികളും സർക്കാർ ഒരുക്കി തരുന്ന ഈ ഇൻഷുറൻസ് പദ്ധതി പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും പ്രവാസി ക്ഷേമ പദ്ധതി നടപ്പാക്കുന്ന സർക്കാരിനെ അഭിവാദ്യം ചെയ്യുകയാണെന്നും ഓർമ്മ ജനറൽ സെക്രട്ടറി KV സജീവനും പ്രസിഡന്റ് അൻവർ ഷാഹിയും അറിയിച്ചു. കൽബ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്ലബ്ബിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ കോൺസുൽ സേവനം ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പവർ ഓഫ് അറ്റോണി attestation, affidavituകൾ, മറ്റു കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എന്നിവ ലഭ്യമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0551 06 239 95 എന്ന നമ്പറിൽ ബന്ധപ്പെടണം.